ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയ കുട്ടികളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഇന്ന് June 5 ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതി സന്തുലനം അനിവാര്യമാകേണ്ട കാലഘട്ടത്തിൽ പലപ്പോഴും പരിസ്ഥിതിയെ ഹനിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന വലിയ മഹത്തായ ഒരു കർമ്മം നിർവഹിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് വിദ്യാർത്ഥികളായ നിങ്ങളൊക്കെ. അത് ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിനമാണ് June 5. എന്നാൽ ആ ഒരു June 5 ഒതുങ്ങി നിന്നുകൊണ്ട് പരിസ്ഥിതിയെ സ്നേഹിക്കുകയും പരിസ്ഥിതിയെ പരിപാലിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറി അതിനേക്കാൾ അപ്പുറത്തേക്ക് നമുക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ട് എന്ന തിരിച്ചറിവോടുകൂടി എല്ലാ കാലത്തും നമുക്ക് ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതുണ്ട്. അതിന് യുവതലമുറ മുന്നിട്ടിറങ്ങണം. വിദ്യാർത്ഥികളിലാണ് ഈ ലോകത്തിൻ്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷ കൈവരിക്കാവുന്ന രൂപത്തിലേക്ക് നിങ്ങൾ മാറണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. ഈ പരിസ്ഥിതി ദിനം നമ്മുടെ സ്കൂളിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ വനംവകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ അവർക്കാണ്. ഈ വിദ്യാലയത്തിനു വേണ്ടി അദ്ദേഹത്തെ ഞാൻ ആദരപൂർവം സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങ് നിയന്ത്രിക്കുന്നത് നമ്മുടെ ബഹുമാനായ PTയുടെ പ്രസിഡന്റ് ശ്രീ VV സുരേഷാണ്. ശ്രീ VV സുരേഷിനെയും ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ പ്രഭാഷണം നടത്തുന്നത് ഹാമിദലിയാണ്. ഹാമിദലി മാഷയെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആശംസകൾ അർപ്പിക്കുന്ന ഈ വിദ്യാലയത്തിലെ പ്രിൻസിപ്പൽ ശ്രീമതി ശ്യാമൾ ടീച്ചർ, ഉപപ്രധാനാധ്യാപകൻ ശ്രീ KK മനോജ് കുമാർ സർ, സ്റ്റാഫ് സെക്രട്ടറി ശ്രീ സതീഷ് ബാബു സർ, അതോടൊപ്പം തന്നെ ഈ ചടങ്ങിനെ നന്ദി രേഖപ്പെടുത്തുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഭൂമിക പരിസ്ഥിതി ക്ലബിൻ്റെ കൺവീനറായ ശ്രീ അൽത്താസ് മാസ്റ്റർ, എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം എല്ലാ രക്ഷിതാക്കളെയും കുട്ടികളെയും സഹപ്രവർത്തകരെയും നാട്ടുകാരെയും ഒക്കെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന് ആധ്യക്ഷം വഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീ VV സുരേഷിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. പരിസ്ഥിതി ദിന ആഘോഷം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട കേരളത്തിലെ വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ സർ, മുഖ്യപ്രഭാഷണം നടത്തുന്ന പരിസ്ഥിതി പ്രവർത്തകനായിട്ടുള്ള ഫാമിലി വാഴക്കാട്, സ്വാഗതം ആശംസിച്ചിട്ടുള്ള നമ്മുടെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകനായിട്ടുള്ള ഈ സുരേഷ് ബാബു സർ, ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന ശ്യാമല ടീച്ചർ, മനോജ് സർ, സതീഷ് ബാബു സർ, നന്ദി രേഖപ്പെടുത്തുന്ന അൽതാസ് സർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, ഇന്ന് ലോകമെമ്പാടും പരിസ്ഥിതി ദിനം ആഘോഷിക്കുകയാണല്ലോ. നമ്മുടെ വിദ്യാലയത്തിലും ഈ ഒരു ആഘോഷ പരിപാടി ഇന്ന് സംഘടിപ്പിക്കുകയാണ്. ഓൺലൈനായിട്ടാണ് നമ്മൾ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ ഇത്തരം പരിപാടികളൊക്കെ തന്നെ ഓൺലൈനിലേക്ക് മാറ്റിയിട്ടുള്ളത് കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയാണ്. ഒരു വർഷത്തിലധികമായി വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാലയങ്ങളിൽ വരാനോ അധ്യാപകരെ നേരിട്ട് കാണാനോ കഴിയാത്ത ഒരവസ്ഥയാണ്. ആ ഒരു കാലം മാറും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് ഈ ഒരു പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നതിൻ്റെ പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് സസ്യങ്ങളാണ്. ആ സസ്യങ്ങൾ വെട്ടി നശിപ്പിക്കാതെ അവരെ സംരക്ഷിക്കുക എന്നതാണ് ഈ ഒരു ദിനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ മനുഷ്യന് ദോഷകരമായി വരുന്ന മരങ്ങളൊക്കെ ചിലപ്പോൾ വെട്ടി മാറ്റേണ്ടതായിട്ട് വരും. പക്ഷെ അത്തരം മരങ്ങളൊന്നും വെട്ടി മാറ്റണ്ട എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അങ്ങനെ വെട്ടി മാറ്റുമ്പോൾ അതിന് പകരമായി ഒരു 10 തൈകളെങ്കിലും നമ്മൾ വെച്ച് പിടിപ്പിച്ച് അവയെ വളർത്തി വലുതാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം എന്നാണ് നമ്മളെ ഈ ഒരു പരിസ്ഥിതി നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഈയൊരു ലോകത്തെ മുഴുവൻ ഉറപ്പിച്ച കോവിഡ് എന്ന് പറയുന്ന മഹാമാരി
കോവിഡ് മൂലം ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടിട്ടുള്ളത് ഓക്സിജൻ ലഭിക്കാതെയാണ്. അപ്പോഴാണ് നമുക്ക് ഓക്സിജന്റെ പ്രാധാന്യം മനസ്സിലാവുന്നത്. കാരണം നമ്മൾ ഒരു പൈസ പോലും ചെലവഴിക്കാതെയാണ് ഇതുവരെ ഓക്സിജൻ നമ്മൾ ഉപയോഗിച്ചു വന്നിരുന്നത്. എന്നാൽ നമുക്ക് സ്വന്തമായി ശ്വാസോച്ഛ്വാസം നടത്താൻ കഴിയാതെ വരുന്ന സമയത്ത് നമുക്ക് കൃത്രിമ ശ്വാസം ആവശ്യമായി വരുന്നു. ആ സമയത്താണ് നമുക്ക് ഓക്സിജൻ ഈ വില കൊടുത്ത് വാങ്ങേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് എന്ന് പറയുന്നത് ഏകദേശം 21%. ആ 21% എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് നിലനിർത്തിക്കൊണ്ടുവരുന്നതിൽ നമ്മുടെ സസ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. സസ്യങ്ങൾ പ്രകാശസംശ്ലേഷണം നടത്തുമ്പോൾ ഓക്സിജൻ പുറന്തള്ളുകയും അന്തരീക്ഷത്തിലെ കാർബൺ ഡൈഓക്സൈഡിനെ അവർ സ്വീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മരങ്ങൾ വിട്ടു നശിപ്പിക്കുമ്പോൾ കാർബൺ ഡൈഓക്സൈഡിന്റെ അളവ് വർദ്ധിക്കുന്നു അന്തരീക്ഷത്തിൽ, അതുപോലെ ഓക്സിജന്റെ അളവ് കുറയുകയും ചെയ്യുന്നു. കാർബൺ ഡൈഓക്സൈഡിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ നമുക്കറിയാം അന്തരീക്ഷത്തിലെ ഊഷ്മാവ് വർദ്ധിക്കുന്നു, അങ്ങനെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകിടം അറിയപ്പെടുന്നു. അപ്പോൾ ഇതിനൊക്കെ തന്നെ ഒരു പരിഹാരം എന്ന നിലയിലാണ് നമ്മൾ ഇത്തരം ദിനാഘോഷങ്ങൾ ആഘോഷിച്ചു വരുന്നത്. അത്തരം ആഘോഷ പരിപാടികൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും ഉണ്ടാവണമെന്നും, അതുപോലെ ഇത്തരം മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനും അത് നശിപ്പിക്കാതിരിക്കാനും ആവശ്യമായ പ്രവർത്തനങ്ങൾ നമ്മൾ ഓരോരുത്തരും നടത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് അധ്യക്ഷന്റെ നിലയിൽ നമ്മുടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി കേരളത്തിലെ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി കെ ശശീന്ദ്രൻ സാറിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ. ലോക പരിസ്ഥിതി ദിനമായ ഇന്ന് ചിങ്ങപുരം CKG ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് ആ ദിനാചരണത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമ്മുടെ മണ്ണും ജലവും വായുവും മലിനപ്പെടാതെ നോക്കേണ്ടത് ജീവൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണ് എന്ന തിരിച്ചറിവാണ് നിങ്ങളെ ഇത്തരമൊരു കർമ്മത്തിന് പ്രേരിപ്പിച്ചതെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. കേരളത്തിലെ വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെമ്പാടും ഒരു മാസം നീണ്ടു നിൽക്കുന്ന വനവൽക്കരണ പരിപാടികൾക്ക് നേതൃത്വം നൽകിയ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചും അവ സംരക്ഷിച്ചും നമ്മുടെ നാടിൻ്റെ പച്ചപ്പ് നിലനിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങളിലൂടെ അന്തരീക്ഷ മലിനീകരണം വലിയ തോതിൽ നിയന്ത്രിക്കാനും ആരോഗ്യകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനും കഴിയും. ആ സംരംഭം ജനങ്ങളെ ആകെ ബാധിക്കുന്ന ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോകുന്നതിനുള്ള സംരംഭമാണ്. ഈ സംരംഭത്തിന് എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കണമെന്നും അതാത് പ്രദേശങ്ങളിൽ വനവൽക്കരണ പരിപാടികൾ ഏറ്റെടുക്കാനുള്ള നേതൃത്വം നൽകണമെന്നും ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ചിങ്ങപുരം CKG മെമ്മോറിയൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ, June 5 ലോക പരിസ്ഥിതി ദിനം. ഐക്യരാഷ്ട്രസഭ ഈ വർഷം നമ്മുടെ മുന്നിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട്, എക്കോസിസ്റ്റം റെസ്റ്റോറേഷൻ അഥവാ പരിസ്ഥിതി പുനഃസ്ഥാപനം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണഗതിയിൽ June 5 ഒരു മരം നട്ട് നമ്മുടെ ദിനാചരണം നടത്തിപ്പോകും. അതല്ല യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അതിനും അപ്പുറത്തെ വലിയ സന്ദേശങ്ങൾ June 5 നൽകാനുണ്ട്. നമുക്കറിയാം ലോക്ക്ഡൌണിലാണ്, നമ്മളെല്ലാവരും വീട്ടിലാണ്, സ്കൂളിലേക്കൊന്നും പോയിട്ടില്ല. ഈ സമയത്ത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നമ്മുടെ തൊടിയിൽ ഇറങ്ങിയിട്ട് വീട്ടുപരിസരത്തെ ചെടികളെ നിരീക്ഷിക്കുക. എത്ര വ്യത്യസ്തമായ ചെടികളുണ്ട് എന്റെ തൊടിയിൽ എന്ന് പരിശോധിക്കുക. അതിന് എണ്ണം കുറഞ്ഞോ എങ്കിൽ എന്തുകൊണ്ട് കുറഞ്ഞോ? ഈ ചെടിയിലേക്ക് വരുന്ന പൂമ്പാറ്റകളെ ശ്രദ്ധിക്കുക. പൂമ്പാറ്റകള് തേൻ നുകരാൻ വരുന്നുണ്ട്, മുട്ടയിടാൻ വരുന്നുണ്ട്, മുട്ട വിരിഞ്ഞിറങ്ങിയ പുഴുക്കളെ കാണാം. ഈ പുഴുക്കൾ എങ്ങനെയാണ് പൂമ്പാറ്റകളാകുന്നത് നിരീക്ഷിക്കാം. ഇത് മാത്രമല്ല, ധാരാളം പക്ഷികൾ വരുന്നുണ്ട്, ഈ പക്ഷികളെ നിരീക്ഷിക്കാം, പക്ഷികളുടെ സ്വഭാവങ്ങൾ പരിശോധിക്കാം. അതോടൊപ്പം തന്നെ ധാരാളം പ്രാണികൾ, ഈ പ്രാണിലോകം വളരെ വലുതാണ്. രാത്രി കാലങ്ങളിൽ നമുക്ക് തവളകളുടെ ശബ്ദം കേൾക്കാം. മഴക്കാലത്താണല്ലോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ മഴയുടെ ഒരുക്കമുള്ളൊരു സമയത്ത് തവളകളെ രാത്രി സമയത്ത് അതിൻ്റെയൊക്കെ ചേഷ്ടകളെല്ലാം ശ്രദ്ധിക്കാനുള്ള സമയമൊക്കെയാണ് ഇപ്പോൾ.
ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങളെ നിരീക്ഷിക്കാൻ നമുക്ക് പറ്റും. അതോടൊപ്പം തന്നെ അതിന്റെ നേരെ മറുഭാഗത്ത് ധാരാളം പ്ലാസ്റ്റിക് വസ്തുക്കൾ വീട്ടിലേക്ക് വരുന്നു. ഈ വസ്തുക്കളെല്ലാം നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് നിങ്ങൾ അന്വേഷിക്കണം. അത് സംസ്കരണശാലയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ, കത്തിക്കാൻ പാടില്ലാത്തത് കത്തിക്കുന്നുണ്ടോ, എന്തൊക്കെയാണ് നമ്മുടെ മാലിന്യങ്ങൾ ആയിത്തീരുന്നത്, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഒരു അന്വേഷണം നടത്തുകയും അത് ഒരു പ്രശ്നമായി നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ പരിഹാരമെന്ന് അന്വേഷിക്കുക കൂടി ഈ ദിനത്തിൽ നമുക്ക് ആരംഭിക്കാം. അങ്ങനെ ഒരു ദിനത്തിൽ ഒതുങ്ങാതെ ഒരാഴ്ചക്കാലമെങ്കിലും നമ്മുടെയൊക്കെ വീടുകളിൽ പരിസ്ഥിതി ദിനം നമുക്ക് ആചരിക്കേണ്ടതുണ്ട്. നല്ല കൃഷിയിടങ്ങൾ ഒരുക്കാം, അതോടൊപ്പം തന്നെ വീടും പരിസരവും ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കാം. കൊതുകുകൾ വരുകുന്നത് വലിയൊരു അപകടകരമായ കാര്യമാണ് മഴക്കാലത്ത്, അത് തടയാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കാം. അങ്ങനെ വളരെ വൈവിധ്യമാർന്ന പരിപാടികളോടുകൂടി നിങ്ങൾ പരിസ്ഥിതി ദിനം ആചരിക്കുക. എല്ലാവർക്കും ഈ പരിസ്ഥിതി ദിനത്തിൽ നന്മകൾ നേരുന്നു. നിങ്ങൾ നല്ല പ്രോഗ്രാമുകളുമായിട്ട് ഈ ദിനത്തെ ഉഷാറാക്കി നമ്മുടെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കണം. ബഹുമാന്യരെ, ഇന്ന് ജൂൺ 5 പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച്, നമ്മുടെ പരിസ്ഥിതിയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ലോകമെമ്പാടുമുള്ള ജനത ഇന്ന് പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നു. നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്ന കോടാനുകോടി ജീവജാലങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പരിസ്ഥിതിക്ക് വേണ്ടി, അതിലൂടെ നമുക്ക് വേണ്ടി തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കേണ്ട ഒരു ദിനമാണ് ഇന്ന്. പ്രകൃതിയുടെ അസന്തുലിതാവസ്ഥ കൊണ്ട്, പ്രകൃതിയുടെ താളം തെറ്റുന്നത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. കൊടും വരൾച്ചയും പ്രളയവും വായുമലിനീകരണവും മഹാമാരിയും ഒക്കെ അതിൻ്റെ ഫലമായി ഉണ്ടാകുന്നതാണ്. ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന പച്ചപ്പിനെയും ആവാസ വ്യവസ്ഥയെയും നമുക്ക് തിരികെ പിടിക്കാം. അതിനുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. എല്ലാ വർഷവും ജൂൺ 5 ഒരു വൃക്ഷത്തെ നടുക, അതിൻ്റെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പരിസ്ഥിതി ദിനാഘോഷമെന്ന് നമ്മളിൽ ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചിരിക്കുന്നു. നമ്മുടെ പൂർവികർ നമുക്ക് നൽകിയ ഈ മനോഹരിയായ നമ്മുടെ ഭൂമിയെ ഒരു പോറലും ഏൽപ്പിക്കാതെ നമ്മുടെ വരുന്ന തലമുറയ്ക്ക് തിരിച്ച് കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ പരിസ്ഥിതി ദിന ആശംസകൾ. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. നമ്മുടെ സ്കൂളിലും ഇന്ന് നമ്മൾ പരിസ്ഥിതി ദിനം ആചരിക്കുകയാണ്. അതിൻ്റെ ഔപചാരിക ഉദ്ഘാടനം അല്പസമയം മുമ്പ് കഴിഞ്ഞിരിക്കുകയാണ്. പ്രിയ കുട്ടികളെ, ഈ പരിസ്ഥിതി ദിനാചരണം നടത്തുന്നത് പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും അവയെക്കുറിച്ച് കൃത്യമായ ആസൂത്രണം നടത്തുന്നതിനും വേണ്ടിയിട്ടാണ് പരിസ്ഥിതി ദിനാചരണം നടത്തുന്നത്. ആദ്യമായി 1974 ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയാണ് ഈ ദിനാചരണം ആരംഭിക്കുന്നത്. ആധുനിക മനുഷ്യൻ വളർച്ച പ്രാപിച്ചതോടുകൂടി വ്യവസായങ്ങളും അതേപോലെ തന്നെ മോട്ടോർ വാഹനങ്ങളും ഗാർഹിക ഉപകരണങ്ങളുടെയും ഉപയോഗം വർദ്ധിക്കുകയും അങ്ങനെ നഗരവൽക്കരണത്തിനും വ്യാവസായികവൽക്കരണത്തിനും വേണ്ടി വനസമ്പത്ത്, അമൂല്യമായ വനസമ്പത്ത് വിവേചനരഹിതമായി ചൂഷണം ചെയ്യുകയും അങ്ങനെ അത് വനനശീകരണത്തിന്, വനങ്ങളുടെ ഉന്മൂലനത്തിന് കാരണമായിത്തീരുകയും ചെയ്തു. ഇപ്രകാരം നഗരവൽക്കരണവും വ്യാവസായികവൽക്കരണവും പുരോഗമിച്ചപ്പോൾ വ്യവസായങ്ങളിൽ നിന്നും മോട്ടോർ വാഹനങ്ങളിൽ നിന്നും ഗാർഹിക ഉപകരണങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന ഹരിതഗൃഹ വാതകങ്ങളായ കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്, അതുപോലെ തന്നെ CFC ഇവയുടെ അളവ് അന്തരീക്ഷത്തിൽ ദിനം പ്രതി വർദ്ധിക്കുകയും അങ്ങനെ ഈ ഹരിതഗൃഹ വാതകങ്ങളുടെ അളവ് അന്തരീക്ഷത്തിൽ ദിനം പ്രതി വർദ്ധിച്ചപ്പോൾ നമ്മുടെ ഭൂമിയെ ബഹിരാകാശത്ത് വരുന്ന അൾട്രാവയലറ്റ് രശ്മികളിൽ സംരക്ഷിക്കുന്ന ഓസോൺ പാളികൾക്ക് നാശനം സംഭവിക്കുകയും അന്തരീക്ഷത്തിലേക്ക് അമിതമായ അളവിൽ അൾട്രാവയലറ്റ് രശ്മികൾ എത്തിച്ചേരുകയും
ഇത് അന്തരീക്ഷ താപനിലയെ ക്രമാതീതമായി ഉയർത്തുകയും ഇത് ആഗോള താപനത്തിന് കാരണമായി തീരുകയും ചെയ്തു. ഇങ്ങനെ ആഗോള താപനം വർദ്ധിച്ചതോടുകൂടി ഭൂമിയിലെ അമൂല്യമായ വനസമ്പത്തുകളും അതേപോലെ തന്നെ ജൈവ വൈവിധ്യങ്ങളും നാശനത്തിന് വിധേയമാകുകയും വംശനാശനത്തിന് കാരണമായി തീരുകയും ചെയ്തു. അപ്പോൾ ഈ ഇന്ന് നമ്മൾ ഈ പരിസ്ഥിതി ദിനാചരണം നടത്തുമ്പോൾ പ്രധാനമായും മരങ്ങൾ നട്ടുപിടിപ്പിച്ചും വനവൽക്കരണത്തിലൂടെയും അന്തരീക്ഷത്തിലെ ഹരിതഗ്രഹ വാതകങ്ങളുടെ അളവ് കുറയ്ക്കുക എന്നതാണ് ഈ പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ സന്ദേശം. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീട്ടിൽ സുരക്ഷിതരായി ഇരുന്ന് വീടുകളിൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ച് ഭൂമിയുടെ നാശത്തിന് കാരണമായി തീരുന്ന ഈ ഹരിതഗ്രഹ വാതകങ്ങളുടെ അളവ് കുറച്ച് ഭൂമിയെ ഈ സർവനാശത്തിൽ നിന്നും സംരക്ഷിക്കുന്ന മഹത്തായ കർമ്മത്തിൽ ഏർപ്പെടണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ സ്കൂളിൻ്റെ ഈ പരിസ്ഥിതി ദിനാചരണത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദനങ്ങൾ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് June 5 ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം വരുത്തുവാനും കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യുവാനുമാണ് പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നത്. ഐക്യരാഷ്ട്രസഭാ ജനറൽ അസംബ്ലിയിലാണ് 1974 മുതൽ ഈ ദിനാചരണം ആരംഭിച്ചത്. ജനസംഖ്യയും വാഹനപ്പെരുപ്പവും തമ്മിൽ മത്സരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. കൊടും ചൂടും അതിശൈത്യവും പ്രവചനങ്ങളെ തെറ്റിക്കുന്ന കാലം. ഈ ഒരു സ്ഥിതി മാറ്റാൻ പച്ചപ്പിനെയും ആവാസ വ്യവസ്ഥയും തിരിച്ചു പിടിക്കാൻ നമുക്ക് ശ്രമിക്കണം. ഓരോ പരിസ്ഥിതി ദിനവും നമ്മൾ ആ രീതിയിൽ ആഘോഷിക്കണം. നാം അറിഞ്ഞു കോവിഡ് കാലത്ത് ഓക്സിജൻ്റെ വില എത്രത്തോളമാണെന്ന്. പ്രകൃതിയിൽ നമുക്ക് വെറുതെ തന്നപ്പോൾ അത് നമ്മൾ ആരും മനസ്സിലാക്കിയില്ല. എങ്കിലും എല്ലാവരും ഇന്ന് മനസ്സിലാക്കുന്നു. പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കണം. പ്രകൃതി അമ്മയാണ്. അമ്മയെപ്പോലെ പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കുക. ഈ അവസരത്തിൽ എല്ലാവർക്കും എൻ്റെ പരിസ്ഥിതി ദിന ആശംസകൾ. ബഹുമാന്യരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സഹപ്രവർത്തകരെ, ഭൂമിക പരിസ്ഥിതി ക്ലബിന് കീഴിൽ ലോക പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ സ്കൂൾ തല ഉദ്ഘാടനമാണ് ഇവിടെ ഇപ്പോൾ നിർവഹിച്ചിരിക്കുന്നത്. ഈ ചടങ്ങ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ വിവിധങ്ങളായ പരിപാടികളുമായിട്ട് നമ്മൾ മണ്ണിലേക്ക് ഇറങ്ങുകയാണ്. വൈവിധ്യമാർന്ന ഒട്ടേറെ പരിപാടികളാണ് നമ്മൾ ഈ ദിനത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ചില പ്രവർത്തനങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, നമ്മൾ എല്ലാ വർഷവും മരങ്ങൾ നടാറുണ്ട്. ഈ പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ ഇന്നും ഒരു തൈ നടുകയും ആ തൈയെ നമ്മൾ സംരക്ഷിച്ച് പരിപാലിച്ച് വളർത്തുകയും ചെയ്യുക എന്നതാണ് നമ്മൾ ഈ പ്രാവശ്യം ചെയ്യാൻ പോകുന്നത്. നമ്മളത് പരിപാലിക്കുകയും 3 മാസം കൂടുമ്പോഴും 6 മാസം കൂടുമ്പോഴൊക്കെ അതിൻ്റെ ഒരു സെൽഫി എടുത്തിട്ട് നിങ്ങൾ ക്ലാസ് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. വളരെ നല്ല വളർച്ചയുള്ള ഫോട്ടോകൾക്ക് തൈകൾക്ക് നമ്മൾ സമ്മാനം നൽകുന്നതായിരിക്കും. അതുപോലുള്ള മറ്റൊരു പ്രവർത്തനമാണ്, നമ്മൾ മൊബൈൽ ഫോണിനെയും നമ്മുടെ പ്രകൃതിയെയും നമ്മൾ കൂട്ടിച്ചേർക്കുകയാണ്. വളരെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ, നിങ്ങൾ വീട്ടിലും വീട്ടിന് തൊട്ട് സമീപത്തുമുള്ള മനോഹരമായ ദൃശ്യങ്ങൾ, വൈവിധ്യമാർന്ന മരങ്ങൾ, ഔഷധച്ചെടികൾ തുടങ്ങിയ വളരെ മനോഹരമായ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങളൊരു സുന്ദരമായ ഒരു സെൽഫി എടുത്ത് നിങ്ങൾ ഇന്ന് ക്ലാസ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം. അതിൽ നിന്നും 2-3 എണ്ണം തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മൾ സ്കൂൾ തലത്തിൽ ഒരു ഫോട്ടോ പ്രദർശനം സംഘടിപ്പിക്കുന്നതായിരിക്കും. അതുപോലെ നമ്മൾ നിരന്തരം ഉപയോഗിക്കാറുള്ള പച്ചമുളക്, വെണ്ട, അതുപോലെ ചീര, തക്കാളി തുടങ്ങിയ പച്ചക്കറികൾ നമ്മൾ സ്വന്തമായിട്ട് വീടുകളിൽ രക്ഷിതാക്കളുടെ സഹായത്തോടുകൂടി ഒരു തോട്ടം ഉണ്ടാക്കാൻ പോവുകയാണ്. അതോടൊപ്പം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു വരുന്ന പരിസ്ഥിതി ദിനത്തിൻ്റെ പോസ്റ്റർ നിർമ്മാണം, ചിത്രരചന, പരിസ്ഥിതി ദിന ക്വിസ് മത്സരം തുടങ്ങിയ ഒട്ടേറെ പ്രവർത്തനങ്ങളുമായിട്ടാണ് നമ്മൾ ഈ ദിനം ആചരിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികളും അതിന് പരമാവധി സഹകരിക്കുകയും അതിൽ പങ്കുചേരുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ചടങ്ങിന്
നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ സാറിനും, നമ്മുടെ മുഖ്യ പ്രഭാഷണം നിർവഹിച്ച ഹാമിദ് അലി സാർ വാഴക്കാടിനും, അതുപോലെ നമ്മുടെ ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച പി ടി എ പ്രസിഡന്റ് വി വി സുരേഷ്, സ്വാഗതം അരുളിയ ഹെഡ് മാസ്റ്റർ ഇ സുരേഷ് ബാബു മാസ്റ്റർ, ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ശ്യാമള ടീച്ചർ, മനോജ് സാർ, സതീഷ് ബാബു സാർ, അതുപോലെ എല്ലാ രക്ഷിതാക്കൾക്കും, എല്ലാ മുഴുവൻ വിദ്യാർത്ഥികൾക്കും, സഹപ്രവർത്തകർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് അവസാനിച്ചതായി അറിയിക്കുന്നു.